പിന്നോക്ക വിഭാഗ വികസന കോർപ്പറേഷന്റെ കാഞ്ഞിരപ്പള്ളി ഉപജില്ലാ ഓഫീസിന്റെ ഉദ്ഘാടനം വെള്ളിയാഴ്ച മുഖ്യമന്ത്രി പിണറായി വിജയൻ ഓൺലൈൻ വഴി നിർവഹിക്കും. KSBCDC കാഞ്ഞിരപ്പള്ളി ഉപജില്ലാ ഓഫീസ് മുഖ്യമന്ത്രി പിണറായി വിജയൻ വീഡിയോ കോൺഫറൻസ് വഴി നിർവഹിക്കും. കേരള സംസ്ഥാന പിന്നോക്ക വിഭാഗ വികസന കോർപ്പറേഷൻ കേരളത്തിലെ മറ്റ് പിന്നോക്ക വിഭാഗങ്ങളുടെയും മതന്യൂനപക്ഷ വിഭാഗങ്ങളുടെയും സാമ്പത്തിക വിദ്യാഭ്യാസ സാമൂഹ്യ ഉന്നമനത്തിനു വേണ്ടി വളരെ കുറഞ്ഞ പലിശ നിരക്കിലും ലളിതമായ വ്യവസ്ഥയിലുമാണ് വായ്പ പദ്ധതികൾ നടപ്പിലാക്കി വരുന്നത്. സ്വയം തൊഴിൽ, വിദ്യാഭ്യാസം, മൈക്രോ ഫിനാൻസ് എന്നീ മേഖലകളിലാണ് കോർപ്പറേഷൻ പ്രധാനമായും പദ്ധതികൾ നടപ്പിലാക്കുന്നത്. വായ്പ പദ്ധതികൾക്ക് പുറമെ തൊഴിലധിഷ്ഠിത പരിശീലനം, പ്രദർശന വിൽപ്പന മേളകൾ എന്നിവയും സംഘടിപ്പിച്ചു വരുന്നുണ്ട്. കോർപ്പറേഷന്റെ പദ്ധതികളുടെ ഗുണഫലം അർഹരായ എല്ലാവർക്കും ലഭ്യമാക്കുന്നതിനു വേണ്ടിയും മെച്ചപ്പെട്ട സേവനം കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കുന്നതിനുമായി സംസ്ഥാനത്ത് പുതിയ ഓഫീസുകൾ തുറക്കുകയാണ്. ഇതിന്റെ ഭാഗമായിട്ടാണ് KSBCDC കാഞ്ഞിരപ്പള്ളി ഉപജില്ലാ ഓഫീസ് ഉദ്ഘാടനം ചെയ്യുന്നത്. ഇതിന്റെ ഉദ്ഘാടന കർമ്മം വെള്ളിയാഴ്ച ഉച്ചകഴിഞ്ഞ് 3 മണിക്ക് മുഖ്യമന്ത്രി പിണറായി വിജയൻ വീഡിയോ കോൺഫറൻസ് വഴി നിർവഹിക്കും. പിന്നോക്ക പട്ടികാതി പട്ടികവർഗക്ഷേമ മന്ത്രിയായ AK ബാലൻ യോഗത്തിൽ അധ്യക്ഷനായിരിക്കും. ക്ഷേമ വകുപ്പുമായി ബന്ധപ്പെട്ട് പ്രത്യേകിച്ച് പിന്നോക്ക വിഭാഗത്തിൽപ്പെട്ട ആളുകൾ, ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്ക് അവരുമായി ബന്ധപ്പെട്ട് നിലവിലുള്ള സൗകര്യങ്ങളും അതിൻ്റെ സംവിധാനങ്ങളും എല്ലാം കോട്ടയത്ത് മാത്രമേ ഉള്ളൂ. ഈരേക്കടവിലുള്ള ഒരു ഓഫീസായിരുന്നു ഈ കോർപ്പറേഷൻ്റെ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരുന്നത്. അപ്പോൾ ആ പ്രവർത്തനങ്ങൾ വർഷങ്ങൾ കാലങ്ങളായിട്ട് നമ്മൾ ഈ മേഖലയിൽ അതിൻ്റെ പ്രയോജനം, പ്രത്യേകിച്ച് ആളുകൾക്ക് അവിടെ ചെന്ന് പറ്റാനും വാഹനങ്ങളിൽ കയറി പിന്നീടൊക്കെ ഒരുപാട് ബുദ്ധിമുട്ട് പലപ്പോഴും ശ്രദ്ധയിൽപ്പെടുത്തിയൊരു കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരുപാട് കാലമായിട്ടുള്ള ഒരാവശ്യമായിരുന്നു നമ്മുടെ ഈ മേഖല കേന്ദ്രീകരിച്ച്, കിഴക്കൻ മേഖല കേന്ദ്രീകരിച്ച് ആളുകൾക്ക് സൗകര്യപ്രദമായി കോർപ്പറേഷൻ്റെ ഒരു പ്രവർത്തനം ഇവിടെ ഉണ്ടാകണമെന്നുള്ളൊരാഗ്രഹം. അങ്ങനെ ഗവൺമെൻറ് ഈ അടുത്ത കാലത്ത് സമീപകാലത്താണ് അതിനുള്ള അനുവാദം നൽകിയത്. അപ്പോൾ ഈ കോട്ടയത്ത് ലഭിക്കുന്ന എല്ലാ സൗകര്യങ്ങളും പിന്നോക്ക വിഭാഗത്തിൽപ്പെട്ടവർ, ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ടവർക്ക് ലഭ്യമാക്കാനായിട്ട് ഈ ഓഫീസ് മുഖേന സാധിക്കും. ഇതൊരു ഫുൾ ഫ്ലഡ്ജ് ഓഫീസാണ്, അല്ലാതെ അതിൻ്റെ ഒരു ബ്രാഞ്ചായിട്ടോ സബായിട്ടോ അല്ല. അത് ഇതിൻ്റെ പ്രയോജനം കാഞ്ഞിരപ്പള്ളിക്ക് മാത്രമല്ല, കാഞ്ഞിരപ്പള്ളി താലൂക്ക്, മീനച്ചിൽ താലൂക്ക്, തൊട്ടടുത്ത പ്രദേശങ്ങളിലുള്ള മുഴുവൻ ആളുകൾ, അത് കോട്ടയത്ത് നേരത്തെ ലഭിച്ചുകൊണ്ടിരുന്ന എല്ലാ സൗകര്യങ്ങളും നമ്മുടെ ഈ ഓഫീസിൽ ലഭ്യമാകും. അപ്പോൾ ഇനിയും കോട്ടയത്തേക്ക് പോകേണ്ട കാര്യമില്ല. സംസ്ഥാനതല ഉദ്ഘാടനത്തിന് തുടർച്ചയായി കാഞ്ഞിരപ്പള്ളി ഉപജില്ലാ ഓഫീസിൻ്റെ ഉദ്ഘാടനം കോവിഡ് പ്രോട്ടോകോൾ പാലിച്ച് കാഞ്ഞിരപ്പള്ളി താലൂക്ക് ഓഫീസ് കോൺഫറൻസ് ഹാളിൽ വെച്ച് നടക്കും. KSBCDC ചെയർമാൻ TK സുരേഷിൻ്റെ അധ്യക്ഷതയിൽ ചേരുന്ന യോഗത്തിൽ കാഞ്ഞിരപ്പള്ളി MLA ഡോക്ടർ എൻ ജയരാജ്, പത്തനംതിട്ട പാർലമെൻറ്റ് അംഗം ആന്റോ ആന്റണി MP, പഞ്ചായത്ത് പ്രസിഡന്റ് ഷക്കീൽ നസീർ, വാർഡ് മെമ്പർ ബീന ജോബി തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുക്കും. ഓഫീസ് കാഞ്ഞിരപ്പള്ളിയിൽ പ്രവർത്തനം ആരംഭിക്കുന്നതോടുകൂടി കാഞ്ഞിരപ്പള്ളിയിലെയും മീനച്ചിലെയും ആയിരക്കണക്കിന് വരുന്ന ആളുകൾക്ക് ഇതിൻ്റെ പ്രയോജനം ചെയ്യുമെന്നാണ് കരുതുന്നത്. ന്യൂസ് ബ്യൂറോ കാഞ്ഞിരപ്പള്ളി. ടെക്സ്റ്റൈൽ ഫാക്ടറി ഔട്ട്ലെറ്റ് വിലക്കുറവിന്റെ പീടിക, മാർക്കറ്റ് റോഡ്, കാഞ്ഞിരപ്പള്ളി. ഒന്നിനും ഇനി വലിയ വില നൽകേണ്ടതില്ല. ഗുണമേന്മയും വിലക്കുറവും ഒരുപോലെ നിലനിർത്തിക്കൊണ്ട് 5,000 സ്ക്വയർ ഫീറ്റിൽ നാഷണൽ ട്രേഡേഴ്സിന്റെ വിലക്കുറവിന്റെ പീടിക. ടെക്സ്റ്റൈൽ റെഡിമെയ്ഡ് വസ്ത്രങ്ങൾ ഫാക്ടറി വിലക്ക്, മാറ്റുകൾ 10 രൂപയ്ക്ക്, സാരികൾ 70 രൂപയ്ക്ക്, ബെഡ്ഷീറ്റ് 89 രൂപയ്ക്ക്, റയോൺ പ്രിന്റ് കുർത്തി 99 രൂപയ്ക്ക്, ബോയ്സ് ടീഷർട്ട് 60 രൂപയ്ക്ക്, ഷോർട്സ് 30 രൂപയ്ക്ക്, ഫാമിലി കോട്ട് ബെഡ്ഷീറ്റ് 129 രൂപയ്ക്ക്, കിഡ്സ് ടീഷർട്ട് ആൻഡ് പാൻസ് 40 രൂപയ്ക്ക്, ലേഡീസ് പലാസോ പാൻസ് 80 രൂപയ്ക്ക്, ട്രാക്ക് പാൻസ് 3/4, മിഡി ഫാൻസി ടോപ്സ്, ലേഡീസ് ബോട്ടംസ്, റെഡിമെയ്ഡ് ഷർട്ട്, വൈറ്റ് ധോത്തീസ് തുടങ്ങിയവ 100 രൂപയ്ക്ക് സ്വന്തമാക്കാം. ഫാക്ടറി ഔട്ട്ലെറ്റ്, ഓപ്പോസിറ്റ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ്, കാഞ്ഞിരപ്പള്ളി.